C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആ ദുർഗെ ആ നിലവിളക്ക് പൂമുഖത്ത് വെച്ച് ആ വിളക്കിൽ നിന്ന് തന്നെ ആരതി തെളിയിച്ച് ഇവരെ രണ്ടുപേരെയും ഒഴിയൂ. ആ ആദ്യം മരുമകളെ. അവിടെ വെക്കേ, അവിടെ തന്നെ. ഒന്നല്ല, മൂന്ന് വട്ടം. ഇനി മകനെ. ഇനി നിറദീപമായി നിലവിളക്കെടുത്ത് മഹാലക്ഷ്മി പ്രാർത്ഥിച്ച് തുളസിയുടെ കയ്യിലേക്ക് കൊടുക്ക്. രണ്ട് കൈകൾ കൊണ്ടും വിളക്ക് വാങ്ങിച്ചോളൂ. വെളിച്ചമാണ് ദൈവം, ആ ദൈവമാണ് നിന്നെ നയിക്കുന്നത്. ഇനി തുളസിയോടും ആദിയോടും കൂടി കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെല്ലാം അലോസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മറക്കുക. ഇന്ന് തൊട്ടാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഈ വിളക്കുപോലെ നീ എന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. വിളക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നത് പോലെ നിന്റെ നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരണം. ദുർഗേ, എന്ത് വിളിത്തമേ? കയറി വരുന്നത് നീ പ്രസവിച്ച നിന്റെ മകള് തന്നെയാണെന്ന് വിശ്വസിക്കണം. അത് മരുമകളാണ്, എന്റെ മകന്റെ സ്നേഹം പിടിച്ചെടുക്കാൻ വന്നവളാണ് എന്നൊക്കെ ധരിച്ചാൽ ഈ ജീവിതം മുഴുവനും നിനക്ക് മനസ്വസ്ഥത ഉണ്ടാവില്ല. മരുമകളെ മകളെ പോലെ കരുതണം. മരണം വരെ അവളെ കൂടെ ഉണ്ടാവുള്ളൂ. ഇനി സർവേശ്വരന്മാരെ പ്രാർത്ഥിച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് പ്രവേശിച്ചോളൂ. നടന്നോളൂ. വിളക്കുമായി പൂജാമുറിയിലേക്ക് പോയിക്കോളൂ. ദുർഗേ, ചെല്ലു. തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള അഹങ്കാരത്തില് പ്രസാദേട്ടന്റെ ഉള്ളു പൊട്ടിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിൽ മത്സരിച്ചാലേ എന്നും വിജയം എന്നോടൊപ്പം തന്നെ ആയിരിക്കും. എന്നിട്ടും
ഒരായിരം പ്രാവശ്യം ഞാൻ തന്റെ മുമ്പിൽ മനഃപൂർവ്വം തോറ്റു വന്നിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാം? നമ്മുടെ ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ അംഗം വെട്ടുന്ന പടനിലോ അല്ല കുടുംബം. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഇമ്പമുള്ള സങ്കേതമായിരിക്കണം കുടുംബം. കല്യാണം കരാറുടമ്പടി മാത്രമാണെന്ന് വിചാരിക്കുന്ന ചിലരോട് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഇരുവരുടെയും ശക്തി ദൗർബല്യങ്ങൾ അന്യോന്യം തിരിച്ചറിഞ്ഞ് ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം പങ്കുവച്ച് വിട്ടുവീഴ്ചയോടെ ജീവിക്കണം. വിട്ടുവീഴ്ച എന്ന വാക്ക് ജീവിത നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത തന്നോട് എന്ത് പറഞ്ഞാലും അത് പൂത്തിനോട് വേദം ഓതുന്ന പോലെ. അതുകൊണ്ട് ഇനി തന്റെ മുമ്പിൽ മനഃപൂർവ്വം ഞാൻ തോറ്റു നിൽക്കില്ല. ജയിക്കും, എല്ലായിടത്തും ജയിക്കും. കാരണം എനിക്കിപ്പോ തന്നോട് ആ പഴയ സ്നേഹമില്ല. എന്റെ മനസ്സിൽ എന്റെ പകുതി പ്രാണനായി കൊണ്ടു നടന്ന എന്റെ ആ ദുർഗ മനസ്സിൽ കിടന്ന് തന്നെ മരിച്ചുപോയി. കൊന്നതാ ഞാനല്ല, താൻ തന്നെ തന്നെ കൊന്നുകളഞ്ഞത്. അത്രയ്ക്ക് ജീവനായിരുന്നു എനിക്ക് തന്നോടുണ്ടായിരുന്നത്. അത് താൻ തിരിച്ചറിഞ്ഞില്ല. എനിക്കറിയാം പ്രസാദ് എന്നെ ഒടുവിൽ എന്നെ തള്ളി പറയുമെന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ടുപേരെ മാത്രം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളൂ. ഒന്ന് പ്രസാദേട്ടന്, മറ്റൊന്ന് എന്റെ പൊന്നുമോൻ ആദ്യ. എന്റെ എല്ലാം എല്ലാമായിരുന്ന എന്റെ മകൻ ആദ്യ എന്നിൽ നിന്ന് പറിച്ചു മാറ്റി എന്റെ ബദ്ധശത്രുവിന് കൊടുത്തു. അതിന് മുൻപന്തിയിൽ നിന്നത് പ്രസാദേട്ടന. എന്റെ മോൻ അവൻ എനിക്ക് അന്യനായതോടെ പ്രസാദേട്ടനും എന്റെ മനസ്സിൽ ഇല്ലാതെയായി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.